ഹലോ എവരിവൺ, വെൽക്കം ടു മലബാർ ഗാലി. വെജ് റൈസ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പനീർ ബിരിയാണി സിമ്പിളും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിനായി ഫസ്റ്റ് ഒരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ച പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ദാ നമ്മുടെ പനീർ അപ്പൊ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബിരിയാണി മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും ചതച്ചതും 3 പച്ചമുളക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇത്രയും നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇവയെല്ലാം നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നേരം വഴിച്ചാൽ മതിയാവും, പൊടിയുടെ പച്ചമാനം മാറാനാണ്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റണം. തക്കാളിയും പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. നമ്മൾ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് കഴിയുമ്പോൾ അതിന് ബാക്കി ഉണ്ടാവുന്ന ചെറിയ ചെറിയ പൊടികളൊക്കെയാണ് ഇതിലിപ്പോൾ ആഡ് ചെയ്യുന്നത്. അതൊരു 1/2 കപ്പ് ഉണ്ടായിരുന്നു. ഇനി ഈ മസാലയിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഫ്രൈഡ് പനീറും ആഡ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടിച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി അസംബിൾ ചെയ്യാം. ഞാൻ ഗീ റൈസ് ഈ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പം ഗീ റൈസ് റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇവിടെ വീണ്ടും കാണിക്കുന്നില്ല. ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗീ റൈസ് ആഡ് ചെയ്യാണ്. 1 ലെയർ മൊത്തം 2 കപ്പ് റൈസിലാണ് ഞാൻ ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ നല്ല യൂണിഫോം ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ മസാല ആഡ് ചെയ്യാം. അതുപോലെ പനീർ മസാലയും നല്ല യൂണിഫോം ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഗീ റൈസും കൂടി ആഡ് ചെയ്യാം. അപ്പൊ അതും നമുക്ക് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഫ്രൈഡ് ഓണിയൻ ഉള്ളി നീളത്തിൽ മുറിച്ച് എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തതാണ്. അതും അതുപോലെ കാഷ്യൂനട്ട്സും എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ദ പാൻ ക്ലോസ് ചെയ്ത് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വയ്ക്കാം.
ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചെറിയ ബേണറിലാണ് വെക്കും വേണ്ടത്. ടേസ്റ്റി ആയി പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് പനീർ ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.